കോട്ടയം ബ്രഹ്മമംഗലത്തെ കൂട്ട ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു ബ്രഹ്മമംഗലം കാലായിൽ വീട്ടിൽ പറയുന്നതനായ സുകുമാരന്റെ ഇളയ മകൾ സുവർണയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച രാത്രി മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു നവംബർ എട്ടിന് രാത്രി രാജൻ കവലയ്ക്ക് സമീപത്തുള്ള ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന കാലായിൽ സുകുമാരനും ഭാര്യയും മക്കളും ഉൾപ്പെടെ നാലു പേർ ആസിഡ് കൂടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു സുകുമാരൻ അൻപത്തിയേഴ് വയസ്സ് ഭാര്യ സീന അൻപത്തിനാല് മൂത്ത മകൾ സൂര്യ ഇരുപത്തിയേഴ് എന്നിവർ അന്നേ മരിച്ചിരുന്നു അന്നനാളത്തിനേറ്റ തകരാറിനെ തുടർന്ന് സുവർണെ കഴിഞ്ഞ ഏഴിന് വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതം മൂലമാണ് അന്ത്യം സംസ്കാരം നടത്തി ഇക്കഴിഞ്ഞ നവംബർ എട്ടിനാണ് സംഭവം നടക്കുന്നത് ഇവരെ അയൽവാസികൾ ചേർന്ന് മുട്ടൂറി ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ സീന മരിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മൂത്തമകൾ മകൾ സൂര്യയെ മരിച്ചു ആസിഡ് കുടിച്ചതിനെ തുടർന്ന് സുകുമാരന്റെ ആന്തരിക അവയവങ്ങളിൽ വലിയ തോതിൽ തന്നെ പൊള്ളലേറ്റിരുന്നു പിന്നീട് സുകുമാരനും മരണം സംഭവിച്ചു മാത്രമല്ല അന്നേ തന്നെ സുവർണയെയും അതീവ ഗുരുതരാവസ്ഥയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഇളയമകൾ സുവർണയ്ക്ക് ചില മാനസിക മാനസികാസ്വസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ചികിത്സ നടത്തി പ്രശ്ന പരിഹാരവും ഇതിലൂടെ കണ്ടു ഇതിനുശേഷം മൂത്തമകൾ സൂര്യയും മാനസിക മാനസികാസ്വസ്ഥകൾ പ്രകടിപ്പിച്ചിരുന്നു ഇതിനിടെ സൂര്യയ്ക്ക് കോവിഡും വന്നു കോവിഡ് വന്നു പോയ ശേഷമാണ് സൂര്യക്കും ഇങ്ങനെ സംഭവിച്ചത് ഇതോടെ സൂര്യയുടെ നിശ്ചയച്ചുറപ്പിച്ച വിവാഹം മാറ്റേണ്ടി വന്നു സുകുമാരന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു വിവാഹം മാറ്റിവെച്ചത് ഇതോടൊപ്പം തന്നെ ഇവരെ സാമ്പത്തിക പ്രതിസന്ധിയും അലട്ടിയിരുന്നതായിട്ട് ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു വിവാഹം മുടങ്ങിയതിന്റെ വിഷമവും സുകുമാരനും കുടുംബത്തിനും ഉണ്ടായിരുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് വിവരം ഇതേ തുടർന്ന് ഇവർ വളരെയേറെ മാനസിക വിഷമത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് നാലുപേരുടെ മരണത്തിൽ പകച്ചിരിക്കുകയാണ് ബ്രഹ്മമംഗലത്തിലെ നാട്ടുകാരെല്ലാം